നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സന്മനസ് കാണിച്ച എല്ലാ സഹജീവികളോടും ആദരവോടെ കൃതജ്ഞത അറിയിക്കുന്നു. സഹനശേഷിയും സഹകരണ ബുദ്ധിയും സൗഹൃദഭാവവും പ്രകൃതി കൂടുതലായി നിങ്ങളിൽ നിറയ്ക്കട്ടെ. നിരാശയും വിരസതയും സഹജീവികൾക്ക് പകരാതിരിക്കാനുള്ള ബുദ്ധി നൽകി എന്നെയും പ്രകൃതി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കെല്ലാം സമൃദ്ധിയും സമാധാനവും ഉണ്ടാവട്ടെ. സ്വസ്ഥമായ ഒരു ജീവിതം എനിക്കും തരപ്പെടട്ടെ. തങ്ങളുടെ വിശ്വാസികളിൽ നിന്ന് ദൈവങ്ങൾക്കും രക്ഷ കിട്ടട്ടെ. നമുക്കെല്ലാം നല്ലത് വരട്ടെ. ചലച്ചിത്രമേളകളെ സങ്കുചിതമായ ആശയങ്ങളുടെ പ്രചരണത്തിനുള്ള ആയുധങ്ങളായി മാറ്റാനുള്ള ശ്രമമാണ് ഇക്കാലത്തുള്ളത്. സാംസ്കാരികം, ഗതാഗതം, ഭക്ഷ്യം എന്നിങ്ങനെയുള്ള പലയിനം മന്ത്രിമാരെ സാക്ഷി നിർത്തിക്കൊണ്ട് തിരക്കഥാകൃത്തും സംവിധായകനും നിർമ്മാതാവും നടനും ബുദ്ധിജീവിയും ചലച്ചിത്ര അക്കാദമി ചെയർമാനും ആപാദ ചൂടം പുരുഷനും അതുപോലെ ഭാഗികമായി മനുഷ്യനും മറ്റുമൊക്കെയായിട്ടുള്ള ശ്രീ രഞ്ജിത്ത്. ഭാഗികമായി എന്ന് മനഃപൂർവ്വം പറഞ്ഞതാണ്, കാരണം കമ്മികളെ പോങ്ങാൻ പൂർണ്ണ മനുഷ്യരായി കൂട്ടാറില്ലല്ലോ. അതുകൊണ്ട് ഭാഗികമായി മനുഷ്യനും കൂടിയായിട്ടുള്ള ശ്രീമാൻ രഞ്ജിത്ത് അവർ തന്റെ ഇരുകരങ്ങളും നീട്ടി അത് സ്വീകരിച്ചു. അതെന്നു പറഞ്ഞാൽ അരയടി നീളത്തിൽ അറുത്തെടുത്ത ഒരു മുടിക്കെട്ട്. അറക്കപ്പെട്ടത് ഹലാൽ സമ്പ്രദായത്തിലാണോ എന്നെനിക്കറിയില്ല. എന്തായാലും കിട്ടിയപാടെ ആ ഘോര ശാരീരി അത് സമൂഹത്തിന് നേരെ ഉയർത്തിപ്പിടിച്ചു. അതോടെ കേരളം കൂടുതൽ നാരീ സൗഹാർദ്ദമായെന്നും കൂടുതൽ പ്രബുദ്ധമായെന്നും കൂടുതൽ മതേതരമായെന്നും കൂടുതൽ പുരോഗമനാസക്തമായെന്നും ഇതിനെല്ലാം അപ്പുറം കേരളം കൂടുതൽ സഹിഷ്ണുബുദ്ധമായെന്നും പോങ്ങൻ വിചാരിക്കുന്നു. എന്ന് മാത്രവുമല്ല, ആ ചരിത്ര സംഭവത്തിന് സാക്ഷ്യം വഹിച്ച പ്രേക്ഷകരിൽ പലരും താങ്ങാനാവാത്ത പരിഷ്കൃത മൂർച്ചയാൽ മോഹാത്സ്യത്തിലേക്ക് വീണുപോവുക പോലും ഉണ്ടായിട്ടുണ്ടെന്നും പോങ്ങൻ കരുതുന്നു. സംഗതി അങ്ങ് കിട്ടിയില്ലല്ലേ. അതായത്, തിരുവനന്തപുരത്ത് നടക്കുന്ന 27-ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തെ പറ്റിയാണ് പോകൻ പറഞ്ഞത്. ഇന്നലെ നിശാഗന്ധിയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഒരു സംഭവം ഉണ്ടായി. IFFK ഒരു പതിവ് കാണിയാണ് കേട്ടോ ഈ പോകൻ. പക്ഷേ ഇന്നലത്തെ ഉദ്ഘാടന ചടങ്ങിന് സാക്ഷിയാകാൻ പോകൻ പോയില്ല. പോവാത്തതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് അവസാനം പറയാം. പോയില്ലെങ്കിലും ദൂരദർശനിലൂടെ ആ ചടങ്ങിന് പോങ്ങാൻ കണ്ണുവച്ചിരുന്നു. ശരി, അതവിടെ നിൽക്കട്ടെ. പറഞ്ഞു വന്ന സംഭവം ഇതാണ്. അടുത്തതായി സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡിന്റെ സമർപ്പണത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇറാനിൽ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന സംവിധായിക മെഹനാസ് മുഹമ്മദിക്കാണ് ഇക്കുറി ഈ പുരസ്കാരം. ആ പുരസ്കാരം ഏറ്റുവാങ്ങാനായി അവതാരിക അവരെ വേദിയിലേക്ക് ക്ഷണിച്ചെങ്കിലും മെഹനാസ് മുഹമ്മദിയുടെ അല്പം പോലും അവിടേക്ക് ചെന്നില്ല. കാരണം സ്വന്തം മനസ്സല്ലാതെ മെഹനാസ് മുഹമ്മദിയുടെ ശരീരം ആ പരിസരത്തെങ്ങും ഉണ്ടായിരുന്നേയില്ല. അതുകൊണ്ട് അഥീന റേച്ചൽ സംഗാരി എന്ന ഗ്രീക്ക് സംവിധായിക കൂടിയായിട്ടുള്ള അവരുടെ സ്നേഹിതയുടെ ശരീരത്തിനൊപ്പമാണ് മുഹമ്മദിയുടെ മനസ്സ് വേദിയിലേക്ക് ചെന്നത്. പോങ്ങൻ അതിന്റെ കാരണമൊന്ന് ചുരുക്കി പറയാം. നമ്മുടെ കേരളം പോലെ അത്ര പരിഷ്കൃതമായിട്ടുള്ള ഒരു രാഷ്ട്രമൊന്നുമല്ലോ ഈ ഇറാൻ. മാത്രവുമല്ല, ഇറാനിയൻ ഭരണകൂടത്തിന്റെ കൈവശം വളരെ പരിമിതമായിട്ടുള്ള അളവ് ഫ്രീഡം മാത്രമേ ഉള്ളൂ. ഉള്ളത് പറഞ്ഞാൽ അവിടെയുള്ള പുരുഷന്മാർക്ക് പോലും അത്യാവശ്യത്തിന് കൊടുക്കാൻ അത് തികയില്ല. പിന്നെങ്ങനെ സ്ത്രീകൾക്ക് കൂടി അവരത് കൊടുക്കും? ഇറാനിയൻ പുരുഷന്മാർ പക്ഷെ നല്ല ചൊല്ലുവിളിയുള്ള കൂട്ടരാണ്. വളരെ പരിമിതമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിൽ ഒട്ടും പരാതി കൂടാതെ അവർ ഒരു ജന്മം മുഴുവൻ കഴിഞ്ഞോളും. പക്ഷെ ഇറാനിയൻ പെണ്ണുങ്ങൾക്ക് ഒരു നേരം കഴിയാൻ 4 ആളുടെ ഫ്രീഡമെങ്കിലും വേണം. ഈ മെഹനാസ് മുഹമ്മദിക്കാണെങ്കിൽ അഹമ്മദി കുറച്ച് കൂടുതലുമാണ്. മുഹമ്മദിയുടെ സ്വതന്ത്ര ബുദ്ധിയെ അനുനയിപ്പിച്ച് നിർത്താൻ 4 ആളുടെ ഫ്രീഡമൊന്നും പോരാ. അങ്ങനെ ഇറാൻ ഇവരെ കൊണ്ട് കണ്ടമാനം പൊറുതിമുട്ടി. അറിയാലോ, അതൊരു മതരാഷ്ട്രം കൂടിയാണ്. ഈ ദൈവത്തിന്റെ സ്വന്തം നാടെന്നൊക്കെ കേരളം മേനി പറയുമെങ്കിലും യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സ്വന്തം നാട് ഇറാനും മറ്റുമൊക്കെയാണല്ലോ. സ്വാഭാവികമായും ദൈവഹിതങ്ങളും മതശാസനകളുമൊക്കെ ഇറാനിലും മറ്റും പൊതു നിയമവും ആകും, അല്ലെങ്കിൽ ആകുന്നു. അതിനാൽ തന്നെ അവിടെയൊക്കെ ദൈവത്തിന് വേണ്ടി മതപുരുഷന്മാർക്ക് ഭരണകൂടമായി പ്രവർത്തിക്കേണ്ടിയും വരുന്നു. അതുകൊണ്ട് തന്നെ ഹിജാബ് ധരിക്കണമെന്നും തൊലിയും മുടിയുമൊന്നും പുറത്തു കാണിക്കരുതെന്നും ഒക്കെ ഈ മുഹമ്മദിയെ പോലുള്ള നാരികളോട് നിത്യവും ഒന്നു വീതം 3 നേരം എന്ന അളവിൽ ഭരണകൂടത്തിന് യാചിക്കാതെ പറ്റില്ലെന്ന നിലയും വന്നു, അല്ലെങ്കിൽ വരുന്നു. സത്യത്തിൽ അതൊന്നും ഭരണകൂടത്തിന് വേണ്ടിയല്ല, അല്ലെങ്കിൽ മതപുരുഷന്മാർക്ക് വേണ്ടിയല്ല, എല്ലാം ദൈവത്തെ ഓർത്ത്. നമുക്കറിയാമല്ലോ, ദൈവത്തിന് അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. നാരികൾ ഹിജാബിട്ട് നടക്കുന്നത് കാരണം അതേ വേണ്ടു. എത്ര നിസ്സാരമായിട്ടുള്ള ഒരു ആവശ്യമാണതല്ലേ.
അതുപോലും ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തുമാത്രം മനപ്രയാസം ദൈവത്തിനുണ്ടാവും. അതുണ്ടാക്കരുതല്ലോ. അതിനുവേണ്ടിയാണ് ഇറാനിയൻ ഭരണകൂടം പെണ്ണുങ്ങളോട് ഹിജാബ് ധരിക്കാൻ അപേക്ഷിക്കുന്നത്, അല്ലെങ്കിൽ യാചിക്കുന്നത്. മാത്രവുമല്ല, മണൽക്കാറ്റും പൊടിക്കാറ്റും ഒക്കെയുള്ള നാടുമാണല്ലോ ഇറാൻ. ഹിജാബ് ധരിച്ചാൽ മണൽ കൊണ്ട് നവദ്വാരങ്ങൾ അടയുന്നത് തടയാനുമാവും. മാത്രവുമല്ല, മുടിക്കുള്ളിൽ മണലടിഞ്ഞ് തല മണൽക്കാട് പോലെ ആവാതിരിക്കാനും ഹിജാബ് സഹായിക്കും. അതായത്, ദൈവശാസ്ത്രപരമായി നോക്കിയാലും ഭൂമിശാസ്ത്രപരമായി നോക്കിയാലും ഹിജാബ് വളരെ നല്ലതിനാണെന്ന് കാണാം. പക്ഷെ അവിടുള്ള പെണ്ണുങ്ങൾ മതശാസനകൾക്കും ദൈവഹിതത്തിനുമെതിരെ അണിനിരന്നു. സ്ത്രീ, ജീവിതം, സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യത്തിന്റെ അകമ്പടിയോടെ അവർ തങ്ങളുടെ ഹിജാബ് ഊരിയെറിഞ്ഞു. ബിസ്മി ചൊല്ലി ഹലാലാക്കാതെ മുടി അറുത്തെടുത്തു. ദൈവ താല്പര്യത്തെ അവഗണിക്കാനും മതശാസനകളെ മാനിക്കാതിരിക്കാനും കോപ്പുകൂട്ടി ഇറങ്ങിയ ഇറാനിയൻ സ്ത്രീകളുടെ മുന്നിൽ നിന്നവളാണ് ഈ മഹനാസ് മുഹമ്മദി. ഹിജാബ് ഊരിയെറിയാനും മുടി മുറിച്ചു കളയാനും ചർമ്മത്തിൽ സൂര്യപ്രകാശം കൊള്ളിക്കാനും ഇറാനി പെണ്ണുങ്ങളെ നിരന്തരം പ്രചോദിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്തവളുമാണ് ഈ മഹനാസ് മുഹമ്മദി. അങ്ങനെ വരുമ്പോൾ ദൈവഹിതങ്ങളെ മാനിച്ചും മതശാസനകളെ മാതൃകൽപ്പന പോലെ ഉൾക്കൊണ്ടും പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടത്തിന് എന്തു ചെയ്യാൻ കഴിയും? അതുകൊണ്ട് ഗത്യന്തരമില്ലാതെ ഇറാനിയൻ ഭരണകൂടം ഒരു തീരുമാനം കൈക്കൊണ്ടു. ഹിജാബ് ധരിക്കാത്ത മഹനാസ് മുഹമ്മദിയെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നതായിരുന്നു ആ തീരുമാനം. കലാകാരിയും ചലച്ചിത്ര പ്രവർത്തകയും ഒക്കെ ആയ നിലയ്ക്ക് ശിക്ഷയിൽ ചെറിയൊരു ഇളവ് നൽകാൻ ഭരണകൂടം മനസ്സുവെച്ചു. സാധാരണ ഹിജാബ് ധരിക്കാത്തതിന് നൽകുന്ന ഏറ്റവും ചെറിയ ശിക്ഷ കല്ലെറിഞ്ഞു കൊലയാണ്. എന്നാൽ മഹനാസ് മുഹമ്മദിയുടെ കലാപ്രവർത്തനത്തെ മാനിച്ച് അവർക്ക് ശിക്ഷയിൽ കാര്യമായിട്ടുള്ള ഇളവ് ഭരണകൂടം നൽകി. കല്ലെറിഞ്ഞു കൊല്ലുന്നതിന് പകരം തല്ലിക്കൊന്നാൽ മതിയെന്ന് ഭരണകൂടം തീരുമാനിച്ചു. അതാണ് ഇളവ്. പക്ഷെ ആ ശിക്ഷ നടപ്പിലാക്കാൻ ഇറാന് കഴിഞ്ഞില്ല. കാരണം മഹനാസ് മുഹമ്മദി തന്റെ ശരീരവുമായി പലായനം എന്ന സമ്പ്രദായത്തിൽ ലണ്ടനിലേക്ക് പോയിരുന്നു. അങ്ങനെ തല്ലിക്കൊലയിൽ നിന്നും അവർ വളരെ തന്ത്രപൂർവ്വം രക്ഷപ്പെട്ടു. ലണ്ടനിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന പുരസ്കാരം എന്തുകൊണ്ട് കൈപ്പറ്റാൻ കഴിഞ്ഞില്ല എന്നുള്ളതിന് തക്കതായിട്ടുള്ള കാരണമുണ്ട്. അത് ശ്രീ രഞ്ജിത്ത് പറയും. അവരുടെ വിസ കാലാവധി മാർച്ച് അവസാനിക്കും. 6 മാസത്തെ വാലിഡിറ്റി ഉണ്ടെങ്കിലേ അവർക്കൊരു വിസ നൽകാൻ പറ്റുകയുള്ളൂ എന്ന ഒരു നിയമമുള്ളതുകൊണ്ട് ഈ വിഷയം നമ്മുടെ മുമ്പിലെത്തിയപ്പോൾ ഞാൻ ആദ്യം സംസാരിച്ചത് ശ്രീ ശശി തരൂരിനോടാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്താണ് ഇംഗ്ലണ്ടിലെ ഹൈക്കമ്മീഷണർ വിക്രം ദുരൈസ്വാമി എന്ന അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അതിനുവേണ്ടി അദ്ദേഹം പല ശ്രമങ്ങളും നടത്തി നോക്കി പരാജിതനായി. പലർക്കും ഇറാൻ ഭരണകൂടത്തെ പിണക്കാൻ വയ്യാത്തതിൻ്റെ പേരിൽ അവർക്ക് ഇവിടേക്ക് എത്താൻ കഴിഞ്ഞില്ല. അവരുടെ എല്ലാ മനോദുഃഖങ്ങളും അവർ അധീനയോട് സംസാരിച്ചിട്ടുണ്ട്, നമുക്ക് മെസ്സേജുകളായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഇത് ചലച്ചിത്ര അക്കാദമിയുടെ, നമ്മുടെ സാംസ്കാരിക വകുപ്പിൻ്റെ, കേരള ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ശക്തമായ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റാണ് ഇത് എന്ന് ഉറപ്പിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി. കേട്ടല്ലോ. എന്തായാലും മഹനാസ് മുഹമ്മദി ഇറാനിനോടുള്ള പ്രതിഷേധം അറിയിക്കാൻ സ്വന്തം മുടി മുറിച്ച് നവകേരളത്തിന് സമ്മാനിച്ചു. വാസ്തവത്തിൽ കേരളം ഹിജാബിനെ എതിർക്കുന്ന ഒരു നാടൊന്നുമല്ല. ഇറാനിയൻ സ്ത്രീകളെക്കാൾ മതപ്പറ്റുള്ളവരുമാണ് ഇവിടുള്ള സ്ത്രീകൾ. കഴിഞ്ഞ 5-6 കൊല്ലത്തിന് ഇപ്പുറത്തേക്ക് മതവസ്ത്രത്തിനുള്ളിൽ ശരീരം സൂക്ഷിച്ചുകൊണ്ട് മതപ്പാടോടെ നടക്കുന്ന മതാംഗനമാരെ മലയാളക്കരയിൽ എമ്പിടി എമ്പിടിയായി കാണാം. ഇവിടെ മണൽക്കാറ്റില്ല, മരുഭൂമിയില്ല. നവദ്വാരങ്ങളിൽ മണലടിയും എന്ന ഭയം കൊണ്ടല്ല ഇവിടുള്ള പെണ്ണുങ്ങൾ ഹിജാബിലാകുന്നത്. ദൈവഹിതത്തെ മാനിക്കുക, മതശാസന അനുസരിക്കുക, അതുമാത്രമാണ് ഇവിടുള്ള ഹിജാബിണികളുടെ ലക്ഷ്യം. ഹിജാബ് ധരിക്കാനുള്ള തങ്ങളുടെ അവകാശത്തിനായി പെൺകുട്ടികൾ സമരം വരെ നടത്തുന്ന നാടുമാണിത്. കേരളത്തിന്റെ ചില ഭാഗത്തുകൂടിയൊക്കെ പോകുമ്പോൾ താലിബാൻ ഭരണപ്രദേശത്തുകൂടി സഞ്ചരിക്കുന്ന ഒരു തോന്നൽ പോലും ആളുകളിൽ ഉണ്ടാവാം. അത്രയേറെ മതാംഗനകളെ തുണിക്കൊണ്ടതിൽ ഇവിടെയൊക്കെ കാണാം. മലയാളിയാണെന്ന് മനുഷ്യർ മറക്കുന്നത്ര ഇറാനിത്വം നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും മഹനാസ് മുഹമ്മദി അവരുടെ മുടി മുറിച്ച് കേരളത്തിന് നൽകുകയാണ്. നീയൊക്കെ വെറും മൈ ഒരു പറച്ചിലാണോ അതെന്ന് ചിലർക്കെങ്കിലും തോന്നിയിരിക്കാം. പോങ്ങൻ അങ്ങനെ അതിനെ കാണുന്നില്ല, അങ്ങനെ പറയുന്നില്ല. അവരുടെ ആ പ്രതിഷേധത്തിന്റെ പങ്കുപറ്റാനുള്ള, അല്ലെങ്കിൽ ആ ഇറാനിയൻ സ്ത്രീയുടെ പ്രതികരണത്തിന്റെ ഭാഗമാകാനുള്ള അർഹത ധാർമ്മികമായി നമുക്കില്ലെന്ന് പറയുന്നവരും നമുക്കിടയിൽ കണ്ടേക്കാം. ചുരുക്കം ചില പോങ്ങന്മാരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടാവാം. പക്ഷേ അതങ്ങനല്ല. ഇരുകരങ്ങളും നീട്ടി രഞ്ജിത്ത് ഏറ്റുവാങ്ങുന്ന ആ തിരുമുടിക്കെട്ട് നമ്മുടെ സവിശേഷമായ സഹിഷ്ണുതയുടെ പ്രകടനമാണ്. അങ്ങനെ വേണം അതിനെ നോക്കിക്കാണാൻ. എന്താണ് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന
അങ്ങേയറ്റം വിപ്ലവകരമായിട്ടുള്ള ഒന്നായിരുന്നു ആ മുടിമാറ്റം. മഹനാസ് മുഹമ്മദി ദൈവനിന്ദയുടെയും മതവിരുദ്ധതയുടെയും ഒരു പിടി മുടി നവകേരളത്തിന് നൽകുമ്പോൾ നവകേരളം സഹിഷ്ണുതയുടെയും സമത്വചിന്തയുടെയും സമഭാവനയുടെയും സഹജീവി സ്നേഹത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും ഒരുപാട് പാഠം മഹനാസ് മുഹമ്മദിക്ക് മടക്കി നൽകുകയാണ് ചെയ്തത്. ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് മാത്രം സമൂഹത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുന്ന സമത്വാവസ്ഥ. ഇറാനിൽ ഒറ്റ മതമേ ഉള്ളൂ, ഒറ്റ ദൈവവും. കേരളത്തിലെ സ്ഥിതി അതാണോ? തലയെടുപ്പോടെ പ്രധാനമായും മൂന്ന് മതങ്ങൾ, അതിലെല്ലാം കൂടി എമ്പിടി എമ്പിടി ജാതി പിരിവുകൾ. ജാതിക്കുള്ളിൽ പോലും പലയിനം ജാതികൾ. പോരാത്തതിന് കണ്ടമാനം ദൈവങ്ങൾ. നാടൻ മതമായിട്ടുള്ള ഹിന്ദുമതത്തിനാണെങ്കിൽ പരമശിവൻ മുതൽ പാമ്പ് വരെയായി എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ദൈവങ്ങളുമുണ്ട്. പോരാത്തതിന് ആൾ ദൈവ സമ്പാദ്യം വേറെയും. എന്നിട്ടും എത്ര സഹിഷ്ണുതയോടെയും സാഹോദര്യത്തോടെയുമാണ് ഈ നാട്ടിൽ മനുഷ്യർ കഴിയുന്നത്. ഇറാനി പെണ്ണുങ്ങൾ സ്വന്തം മതശാസനയെ വെല്ലുവിളിച്ച് ഹിജാബ് വലിച്ചെറിഞ്ഞ് മനുഷ്യരാകുമ്പോൾ മലയാളി പെണ്ണുങ്ങൾ ഇറാനിയൻ മതമെന്ന ചിന്ത കൂടാതെ ഹിജാബിനുള്ളിലേക്ക് തങ്ങളുടെ കേരളീയ ശരീരത്തെ എടുത്തെറിഞ്ഞ് മതസ്ഥരാവുന്നു, അല്ലെങ്കിൽ മതസ്ഥകളാവുന്നു. എന്തുകൊണ്ട്? അത്രയേറെ പൗരസ്വാതന്ത്ര്യം കേരളത്തിൽ ഉറപ്പുവരുത്തുന്നുണ്ട് നമ്മുടെ കമ്മ്യൂണിസ്റ്റുകൾ. വളരെ വ്യത്യസ്തമായ ജാതിക്കാരും മതക്കാരുമായ മനുഷ്യരും ജാതിബുദ്ധിയോ മതചിന്തയോ ഒന്നുമില്ലാത്ത ആളുകളും കേരളത്തിൽ ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയുന്നുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റുകളുടെ സാമൂഹ്യ ബോധം ഒന്നുകൊണ്ട് മാത്രമാണ്. മതങ്ങൾ തമ്മിലുള്ള ഉരസലുകൾ ഉണ്ടാവാതെ അവയ്ക്കിടയിൽ സ്നേഹദ്രവ്യം പോലെ കമ്മ്യൂണിസ്റ്റുകൾ വർത്തിക്കുന്നു. സുപ്രീംകോടതി വിധിയുടെ മറവിൽ ശബരിമലയിൽ സന്ദർശനം നടത്തി അയ്യപ്പ ഭക്തരുടെ വിശ്വാസത്തെയും ആചാരത്തെയും അവഹേളിക്കാൻ വന്ന രഹ്ന ഫാത്തിമ, മേരി സ്വീറ്റി, ബിന്ദു അമ്മിണി, കനകദുർഗ എന്നിങ്ങനെയുള്ളവരെയൊക്കെ എത്ര കണിശമായാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ കൈകാര്യം ചെയ്തത്. അവിശ്വാസികളും അരാജകവാദികളും സ്നാനവിരുദ്ധരുമായിട്ടുള്ള പെണ്ണുങ്ങളുടെ ഉദ്ദേശം തിരിച്ചറിഞ്ഞ് പോലീസ് അവരെ തുരത്തിവിട്ടു. വിശ്വാസികളായിട്ടുള്ള സ്ത്രീകൾ സന്ദർശനം നടത്താൻ വന്നാൽ അവർക്ക് സംരക്ഷണം നൽകാമെന്ന് സർക്കാർ അറിയിച്ചു. വിശ്വാസത്തെയും ആചാരത്തെയും മാനിക്കുന്നവരാണ് വിശ്വാസികൾ എന്നതിനാൽ വിശ്വാസികളായ സ്ത്രീകൾ വന്നുമില്ല. അങ്ങനെ ഏതു മതസ്ഥരുടെ കാര്യത്തിലായാലും അല്ലെങ്കിൽ മതരഹിതരുടെ കാര്യത്തിലായാലും ന്യായം വിട്ട് ഒന്നും ചെയ്യില്ല കമ്മ്യൂണിസ്റ്റുകൾ. മനുഷ്യരെയും മതസ്ഥരെയും ഒരുപോലെ സേവിക്കുന്നവരാണവർ കമ്മ്യൂണിസ്റ്റുകൾ. അതുകൊണ്ട് തന്നെയാണ് മഹനാസ് മുഹമ്മദി എന്ന ഹിജാബ് വിരുദ്ധയുടെ മുടി ഏറെ സഹിഷ്ണുതയോടെ ഹിജാബ് സൗഹാർദ്ദ കേരളം ഇരുകരങ്ങളും നീട്ടി സ്വീകരിച്ചത്. യോജിപ്പുകളും വിയോജിപ്പുകളും തമ്മിൽ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഒരേ മൈൽ മാത്രം. സഹിഷ്ണുതയുടെ ആ കമ്മ്യൂണിസ്റ്റ് മാതൃക ഈ തിരുമുടി സ്വീകരിക്കലിലൂടെ ലോകം കണ്ടു. മലയാളി എന്ന നിലയിൽ ഈ പൊങ്ങൻ തീർച്ചയായും അതിൽ അഭിമാനിക്കുന്നു. നിലവിലുള്ള എന്റെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത മാറ്റിവെച്ചുകൊണ്ട് അല്പം കുറ്റബോധത്തോടെ പൊങ്ങൻ പറയുന്നു, കമ്മ്യൂണിസ്റ്റ് സർക്കാർ നവകേരളത്തിന്റെ അഭിമാനം. മലയാളികളുടെ മാഹാത്മ്യം ലോകത്തെ അറിയിക്കാൻ മഹനാസ് മുഹമ്മദിയുടെ തിരുമുടി സമർപ്പണത്തിന് സാധിച്ചിരിക്കുന്നു. കാന്തപുരത്തിലൂടെ മുഹമ്മദിന്റെ മുടി മതേതര കേരളത്തിലെത്തി. ഇപ്പോൾ രഞ്ജിത്തിലൂടെ മുഹമ്മദിയുടെ മുടി സാംസ്കാരിക കേരളത്തിലും എത്തിയിരിക്കുന്നു. ഇരുമുടികളും കൂടി കേരളീയരെ ലോകത്തിനു മുന്നിൽ ഇനി അവതരിപ്പിക്കുന്നത് മലയാളികൾ എന്ന നിലയ്ക്കായിരിക്കില്ല. ലോകം ഇനി മലയാളികളെ വിളിക്കുന്നത് ഇങ്ങനെയാവും, മൈരാളികൾ എന്ന്. മൈരാളികൾ കേരളം ഇനി മൈരളം ആകും. മുഹമ്മദിന്റെയും മുഹമ്മദിയുടെയും മുടികൊണ്ട് വിശുദ്ധമാക്കപ്പെട്ട വിശുദ്ധ മൈരളം. അതുപോലെ ഉദ്ഘാടന ചടങ്ങിന് സാക്ഷിയാവാൻ പോവാത്തതിന്റെ കാരണം അവസാനം പറയാമെന്ന് പോകൻ പറഞ്ഞിരുന്നു. അതിന് ഒറ്റ കാരണമേ ഉള്ളൂ. ഒറ്റ കാരണം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആ വരാഹരൂപനെ ഞാൻ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ജി അരവിന്ദന്റെ കമ്മാട്ടി എന്ന ചിത്രത്തിന് രജിസ്ട്രേഷൻ ചെയ്ത പതിപ്പിന്റെ ഇന്ത്യയിലെ ആദ്യ പ്രദർശനമാണ് ഈ മേള. സജി ചെറിയ സാംസ്കാരിക മന്ത്രി എന്ന നിലയിൽ കഴിഞ്ഞ തവണത്തെ ഐ എഫ് എഫ് കെ ഉദ്ഘാടന ചടങ്ങിന് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമുണ്ടായിരുന്നു. അത് കേൾക്കാൻ ഇത്തവണ കഴിയില്ലല്ലോ എന്ന ചിന്ത എന്നെ വല്ലാതെ തളർത്തി കളഞ്ഞു. എന്തായിരുന്നു കഴിഞ്ഞ കൊല്ലത്തെ പ്രകടനം? കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ സംരക്ഷിക്കുന്ന ഒരു നയമാണ് പിണറായി വിജയൻ ഗവൺമെന്റ് സ്വീകരിക്കാൻ പോകുന്നത്, സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സജി ചെറിയാൻ തിരിച്ചു വരുന്ന പാതയിലാണ്. സ്വാഭാവികമായിട്ടും അടുത്ത തവണ വളരെ സന്തോഷത്തോടു കൂടി, അഭിമാനത്തോടു കൂടി, എനിക്ക് ത്രസിപ്പോടു കൂടി എനിക്ക് ഐ എഫ് എഫ് കെയുടെ ഉദ്ഘാടന ചടങ്ങ് കാണാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സാക്ഷാൽ യമദേവൻ എന്നെ അതിന് അനുവദിക്കുക കൂടി ചെയ്യട്ടെ. എന്തായാലും കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സന്മനസ് കാണിച്ച ഒരുപാട് സുഹൃത്തുക്കൾ, ഇപ്പോൾ പുതിയതായിട്ട് ഒരു 1800 പുതിയ സുഹൃത്തുക്കൾ. തീർച്ചയായിട്ടും എനിക്ക് എല്ലാവരോടും വലിയ കൃതജ്ഞതയുണ്ട്, വളരെ ആദരവുണ്ട്. നിങ്ങളുടെ സഹനശക്തിയും സഹകരണ ബുദ്ധിയും സൗഹാർദ്ദ ഭാവവും കൂടുതൽ കൂടുതൽ കരുത്തോടുകൂടി നിലനിൽക്കട്ടെ എന്ന്
ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുക കൂടി ചെയ്യുന്നു. ഇനിയും ഇതുപോലെ പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണാൻ വരുന്ന സുഹൃത്തുക്കൾ, ആദ്യമായി നമ്മുടെ ചാനലിലേക്ക് വരുന്നവർ, തീർച്ചയായിട്ടും വിടുന്നു പോകുമ്പം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയിരുന്നുവെങ്കിൽ അതൊരു വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമായിരിക്കും. നമുക്കിനിയും കാണണം, തുടർച്ചയായി കാണണം. ടാറ്റ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ പോകേണ്ടതുണ്ട് ഒരു അത്യാവശ്യ കാര്യത്തിനായി. എനിക്കെല്ലാം മനസ്സിലായടാ.